നമസ്കാരം. ആരോഗ്യമന്ത്രിയോടാണ്, സർക്കാരിനോടാണ് ഈ കോവിഡ് കാലത്ത് ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകരോട് വലിയ വേർതിരിവ് കാണിക്കുകയാണ്. എന്തിൻ്റെ പേരിലായിരുന്നാലും അത്തരത്തിൽ ഒരു വേർതിരിവ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചിറ്റമ്മ നയം കാണിക്കുന്നത് ആരോഗ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ആത്മവിശ്വാസത്തെ കെടുത്തുമെന്നാണ് പറയാനുള്ളത്. ഈ വിഷയം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരെ സംബന്ധിച്ചാണ്. അതായത് ക്വാറന്റൈനിലും ഒപ്പം കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ അടുത്ത് പോലും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരാണ് പാലിയേറ്റീവ് നഴ്സുമാർ. അവരോട് വലിയ അവഗണനയാണ് ഈ സർക്കാരും ആരോഗ്യവകുപ്പും കാണിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇതുവരെ അവരുടെ ശമ്പളത്തിൽ ഒരു രൂപ വർദ്ധിപ്പിച്ചു നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ആരും ഈ വിഷയത്തിൽ ഇതുവരെ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. തെളിവ് സഹിതം അത്തരത്തിൽ പറയാൻ പറ്റാത്തത്, കാര്യം എല്ലാവർക്കും വയറ്റിപ്പിഴപ്പാണ് ജോലി എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇവർ ഞങ്ങളോട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായാൽ പിന്നീട് അവർക്ക് ജോലി ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിശബ്ദമായെങ്കിലും മാധ്യമപ്രവർത്തകരായതുകൊണ്ട് ഞങ്ങളോട് സങ്കടം പറയുകയാണ്. എന്തെങ്കിലും ചിലപ്പോൾ പ്രതിവിധി കിട്ടിയാലോ, അവർക്കൊരു സമാധാനമായി എന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ വിഷയം ഞങ്ങളോട് പറയുന്നതും. വളരെ സങ്കടകരമായിട്ടുള്ള രീതിയിലുള്ള രണ്ട് മൂന്ന് ഓഡിയോകൾ കേൾക്കാൻ സാഹചര്യമൊരുങ്ങി. കഷ്ടമാണ്. ഇത്തരത്തിലൊക്കെ ആത്മാർത്ഥമായിട്ടും അല്ലെങ്കിൽ ജോലിയോട് 100% നീതി പുലർത്തി ചെയ്യുന്ന അവരോടൊക്കെ ഇത്തരത്തിൽ വലിയ അവഗണന നടത്തുന്ന ഒരു പ്രവണത, അത് അത്രത്തോളം നല്ലതല്ല, ഭൂഷണമല്ല, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആരോഗ്യമേഖലയിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവർ അക്ഷീണം പ്രയത്നിക്കുകയാണ്. അത് ഒന്നും രണ്ടും ദിവസമല്ല, 6 മാസമായി. അത് സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം പറഞ്ഞു തരേണ്ട കാര്യമില്ല. പല ആരോഗ്യ പ്രവർത്തന മേഖലയിലുള്ളവരും അവർക്ക് സംഘടനകൾ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഈ പാലിയേറ്റീവ് നഴ്സുമാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് സംഘടനകളില്ല. കാര്യം സംഘടന ഉണ്ടെങ്കിലല്ലേ ഈ കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്ന് പറയുന്ന ഒരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. ആ തരത്തിൽ സംഘം ചേർന്ന് കരയാനായിട്ട് അവർക്കൊരു സംഘടനയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ നിലവിളി അല്ലെങ്കിൽ മുറവിളി ആരും കേൾക്കുന്നില്ല, ആരും ചെവിക്കൊള്ളുന്നുമില്ല. ഒരുപാട് ദയനീയാവസ്ഥയാണ്. കേവലം ഇത്തരത്തിൽ രാപ്പകലെന്നില്ലാതെ ജോലി എടുക്കുകയാണ്. രാപ്പകലെന്നില്ലാതെ ജോലി എടുക്കുന്നതിന് കിട്ടുന്നത് ഡെയിലി കിട്ടുന്നത് 500 രൂപ എങ്ങാണ്ടാണ്. കേവലം കഷ്ടി 500 രൂപയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. അവധി പോലും ഇല്ല, അല്ലെങ്കിൽ വിശ്രമിക്കാൻ യാതൊരു സാഹചര്യവുമില്ല. ഇതിനുശേഷം അവരും അവരുടെ കുടുംബങ്ങളെ എല്ലാം കഴിഞ്ഞിട്ട് ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവർ ക്വാറന്റൈനിൽ ഇരുന്നാൽ പോലും ആരുടെയെങ്കിലൊക്കെ ദുഃഖങ്ങൾ അറിഞ്ഞാൽ ഏത് തരത്തിലെങ്കിലൊക്കെ സഹായിക്കുന്ന വിഭാഗക്കാരാണ് ഈ പാലിയേറ്റീവ് നഴ്സുമാരെന്ന് പറയുന്ന വിഭാഗക്കാർ. അതായത് ഇത്തരത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുമായി നേരിട്ട് ഇടപഴകുന്നത് ഇത്തരം ജോലികൾ നോക്കുന്നവരാണ്. അവരെ ഇത്തരത്തിൽ നിങ്ങൾ അങ്ങ് തള്ളിക്കളയരുത്, അല്ലെങ്കിൽ ഒഴിവാക്കരുത്, അവഗണിക്കരുത്. അവർക്കും ഒരു ആത്മവിശ്വാസം കൊടുത്ത് ഒപ്പം നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അവർക്കുമുണ്ട് കുടുംബങ്ങൾ. അവർ ചെയ്യുന്ന ജോലിക്കനുസൃതമായിട്ടുള്ള ഒരു വേതനം അവർക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരികയും അല്ലെങ്കിൽ അവരോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട വേതനവും ഇവർക്കത് ഇല്ല എന്ന തരത്തിലുള്ളൊരു വലിയ വേർതിരിവെന്ന് പറയുന്നത് ആരുടെ മനസ്സിലായിരുന്നാലും വലിയ കുറ്റബോധവും അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത കുറയുന്നതിനും അതൊരു സാഹചര്യമൊരുക്കും. അത്തരത്തിലാണ് പറയുന്നത്. ഇക്കാലയളവിലെങ്കിലും അവരോട് കാലാകാലങ്ങളിലായി തുടരുന്ന ഈ നീതികേടിന് സർക്കാർ ഒരു അറുതി വരുത്താൻ തയ്യാറാകണം. അവർക്ക് തുലോം തുച്ഛമാണ് ഈ ശമ്പളം എന്ന് പറയുന്നത്. ആ ശമ്പളത്തിൽ എന്തെങ്കിലും കാര്യമായിട്ട് മാറ്റി നൽകാനായിട്ടുള്ള മനസ്ഥിതി സർക്കാർ കാണണം. ഒരുപക്ഷെ നിരവധി പ്രശ്നങ്ങൾ, ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട വ്യാപനത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം സർക്കാരിന്റെ മുന്നിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽപ്പെട്ട് ഈ ഒരു വലിയ വിഷമം സർക്കാരുകൾ കാണാതെ പോകുന്നു എന്ന് പറയുന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ്. ദൗർഭാഗ്യകരമെന്ന് പറയാൻ കാരണം അത് ബന്ധപ്പെട്ടവർ സർക്കാർ തലങ്ങളിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യം. എന്നിരുന്നാലും ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി സർക്കാർ കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യകത അനിവാര്യമാണ്. അത് ഏത് നിലയ്ക്കെന്ന് വെച്ചാൽ ആ നിലയ്ക്കുള്ള ഇടപെടലുകൾ ഉടനടി സർക്കാരുകൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരം ജീവനക്കാർ ദുരിതപൂർണമായ അവരുടെ ജോലിക്കിടയിലും ഒരു തരത്തിലുള്ള ആത്മനിർവൃതി ഇല്ലാതെയാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടി പോകുന്നത്. അവർക്കൊരു സമാശ്വാസമെന്ന നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ശമ്പള വർധനവ് ഉടനടി നടത്തേണ്ടത് തന്നെയുണ്ട്. ആശാവർക്കർമാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ നഴ്സുമാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർമാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് വിഭാഗക്കാർക്കെല്ലാവർക്കും സർക്കാർ മോശമല്ലാത്ത ശമ്പളങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇവരോട് മാത്രം ആ തരത്തിലുള്ള ഒരു നീതികേട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ശക്തമായ പരാതിയുണ്ട്.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള നഴ്സുമാർ ജോലി എടുക്കുന്നുണ്ട് പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാർ ജോലി എടുക്കുന്നുണ്ട് അവരാണ് ഒരുപക്ഷേ ഈ പറയുന്ന ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്നതും അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസവാക്കുമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളുമായി പിപിഇ കിറ്റും ധരിച്ച് ഈ പറയുന്ന ക്വാറന്റൈനിൽ കഴിയുന്നവരടുത്തേക്ക് എത്തുന്നവര് ഇവരാണ് അവർ ജീവൻ പോലും പണയം വെച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ് അതിനോട് യാതൊരു വിമുഖതയും കാട്ടുന്നില്ല ആത്മാർത്ഥമായി തന്നെയാണ് അവർ ഈ ജോലി ചെയ്യുന്നതെന്ന് ഈ കാലയളവിൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിൽ അവരുടെ ഒരു മനോവേദനയെക്കുറിച്ച് സർക്കാരിനെ കുറച്ചെങ്കിലും ധാരണ ഉണ്ടാകേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഏതൊക്കെ തരത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമോ അതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ തുകകളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ചെറിയ തരത്തിലെങ്കിലും അവരുടെ ശമ്പളങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു 4 വർഷമായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ ഇത്തരത്തിൽ പാലിയേറ്റീവ് നഴ്സുമാരുടെ ശമ്പളത്തിൽ യാതൊരു തരത്തിലുള്ള വർദ്ധനവോ അല്ലെങ്കിൽ മാറ്റമോ വരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടതാണ് ഒരു ശമ്പളം എല്ലാതരം സർക്കാർ ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു നൽകുമ്പോൾ അതും 5 വർഷത്തിൽ ഒരിക്കൽ വർദ്ധിപ്പിച്ചു നൽകുമ്പോൾ ഈ തരത്തിലുള്ള വലിയ നിസ്തുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗക്കാരെ കൂടി അതിനോടൊപ്പം പരിഗണിക്കേണ്ടതുണ്ട് അവർ ഒരുപക്ഷേ സർക്കാരിന്റെ നേരിട്ടുള്ള സ്റ്റാഫ് അല്ല അല്ലെങ്കിൽ കോൺട്രാക്ട് ആണ് എന്ന തരത്തിലൊക്കെയാണ് കാണാൻ അല്ലെങ്കിൽ എൻഎച്ച്എം വഴി വന്നവരാണ് എന്ന തരത്തിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരാണ് എന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ പോലും അവർക്കും വേണം വേതനം അവർക്കുമുണ്ട് കുടുംബങ്ങൾ എന്നുള്ള കാര്യം സർക്കാർ മറക്കരുത് അവർ ചെയ്യുന്ന ജോലിക്ക് അർഹതപ്പെട്ട പ്രതിഫലം നൽകാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് ആ വിഷയത്തിൽ ഒരു അലംഭാവം വരാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്